ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് അടിപൊളി ഒരു പുഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ പുഡിംഗാണ്. ഈസി ആൻഡ് എന്താ പറയുക, തീ പോലും കത്തിക്കേണ്ടെന്ന് പറഞ്ഞില്ല, അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പം അതാ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിരിക്കാം. ഇനി വേറൊരു അരക്കപ്പ് പാല് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് വിപ്പിംഗ് ക്രീം പൗഡറാണിത്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പൗഡറായതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് പതുക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഐസ് ഇതിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള വാനില എസൻസും പഞ്ചസാരയും ചേർത്തിട്ടുള്ള പാല് ഓരോ തുള്ളി ആയിട്ട് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ ഏകദേശം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിനൊന്നും ഉണ്ടാക്കണ അത്ര സ്റ്റഫായിട്ട് നിൽക്കില്ല, കാരണം നമ്മളിതിൽ കുറച്ച് പാലൊക്കെ ചേർത്തതാണ്. ഇനി നമുക്കിത് ലെയർ ലെയറായിട്ട് ആദ്യം ബിസ്ക്കറ്റ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം തേച്ചിട്ട് പിന്നെ വീണ്ടും ബിസ്ക്കറ്റ് തേച്ച് വീണ്ടും ക്രീം തേച്ച് അങ്ങനെ ഒരു മൂന്ന് ലെയറായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ മൂന്ന് ബിസ്ക്കറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലേശം കൊക്കോ പൗഡർ ഇങ്ങനെ അരിപ്പയിൽ തരിച്ചിടുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് മൂടത്തക്ക വിധത്തിൽ നമുക്കിത് തരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒക്കെ തരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുകളിലൊന്ന് അടയ്ക്കണം. അപ്പം ഞാൻ ഇത് അടപ്പില്ലാത്ത പാത്രമായതുകൊണ്ട് ഈ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ പിന്നെ പുഡിംഗ് ട്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല അടപ്പുള്ള ട്രേ ഒക്കെ ആണെങ്കിൽ അടച്ച് വെച്ചാൽ മതി. ഇതാ ഇപ്പം ഞാൻ കംപ്ലീറ്റ് അടച്ച് ഉള്ളിലേക്ക് കാറ്റെടുക്കാത്ത തരത്തിൽ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇതാ ഇപ്പോൾ ഒരു കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ടെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ബിസ്ക്കറ്റ് എന്നിട്ട് മാറ്റിയേ കാണാം. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് മാറ്റിയത്. സംഭവം ഭംഗിയല്ല, കൊളാവുക ചെയ്ത് നിൽക്കി മനസ്സിലായി. അപ്പോൾ അതാ നമ്മളുടെ പുഡിംഗ് എന്തായാലും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള വാനില എസൻസും പഞ്ചസാരയും ചേർത്തിട്ടുള്ള പാലിൽ മുക്കിയിട്ടാണ് ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്. 20-20 ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതാ ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.